അവതാളത്തിലായി ലൂസിഫറിൻ്റെ തെലുങ്ക് പതിപ്പ്. 2019 മലയാളത്തിലിറങ്ങിയ വലിയ വിജയമായിരുന്നു മോഹൻലാൽ നായകനായ ലൂസിഫർ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്ര നേട്ടമാണ് സ്വന്തമാക്കിയത്. 3 വർഷങ്ങൾക്കിപ്പുറം ലൂസിഫറിൻ്റെ തെലുങ്ക് പതിപ്പ് റിലീസിനെത്തുമ്പോൾ ദുരന്ത വാർത്തയാണ് പുറത്തുവരുന്നത്. ചിരഞ്ജീവി നായകനായി ഗോഡ്ഫാദർ എന്ന പേരിൽ റീമേക്ക് ചെയ്യപ്പെട്ട തെലുങ്ക് ലൂസിഫർ വിതരണത്തിനെത്തിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ. തെലുങ്കിലെ ഏറ്റവും വലിയ സൂപ്പർ താരമായ ചിരഞ്ജീവിയുടെ സമീപകാലത്തിറങ്ങിയ മിക്ക സിനിമകളും പരാജയമായിരുന്നു. അവസാനമായി ഇറങ്ങിയ ആചാര്യ കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇതുകൊണ്ട് തന്നെ ഗോഡ്ഫാദർ സിനിമയുടെ ട്രെയിലറിനു പോലും തെലുങ്ക് സിനിമയിൽ വലിയ ഓളമൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് സിനിമ വാങ്ങുന്നതിൽ നിന്ന് വിതരണക്കാർ പിന്മാറുന്നത്. സിനിമ റിലീസ് ചെയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇങ്ങനെയൊരു പരിതസ്ഥിതി. 85 കോടി രൂപയ്ക്കാണ് ചിത്രത്തിൻ്റെ വിതരണാവകാശം വിൽക്കാൻ മേക്കേഴ്സ് തീരുമാനിച്ചത്. എന്നാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പോലും സിനിമ വാങ്ങാൻ തയ്യാറായിരുന്നില്ല. വൻ തുകയാണ് ചിത്രത്തിന് വേണ്ടി നിർമ്മാതാക്കൾ ചിലവഴിച്ചിരിക്കുന്നത്. മലയാളത്തിൽ പൃഥ്വിരാജ് ചെയ്ത ക്യാമിയോ റോൾ ചെയ്യാനായി ബോളിവുഡിൽ നിന്ന് സൽമാൻ ഖാനെയാണ് കൊണ്ടുവന്നത്. 20 കോടി രൂപയാണ് സൽമാൻ ഖാൻ പ്രതിഫലമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ സൗജന്യമായാണ് സൽമാൻ ഈ റോൾ ചെയ്തത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത്തരം മോശം സ്ഥിതിയിൽ നിന്ന് കരകയറാനും സിനിമ വിജയിപ്പിക്കാനുമായില്ലെങ്കിൽ ചിരഞ്ജീവിയുടെ കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും നേരിടുക. ലേഡി സൂപ്പർസ്റ്റാർ നയൻതാരയാണ് ചിത്രത്തിൽ നായികയായെത്തുന്നത്.